സ്തനാർബുദത്തിനെതിരായ തിങ്ക് പിങ്ക് ക്യാമ്പയിന് ദുബായിൽ തുടക്കമായി. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പ്രചാരണ പരിപാടികളാണ് രാജ്യമൊട്ടാകെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിങ്ക് നിറത്തിലുള്ള ബലൂണുകൾ ആകാശത്തേക്ക് പറത്തി സ്തനാർബുദമെന്ന മഹാവിപത്തിനെതിരെ അവർ ഒന്നിച്ചു. നേരത്തെ അറിഞ്ഞാൽ ജീവിതം രക്ഷിക്കാം എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ഇതിലൂടെ 10 ലക്ഷം സ്ത്രീകളിലേക്ക് സന്ദേശം എത്തിക്കുകയാണ് ലക്ഷ്യം. അർബുദ രോഗങ്ങളിൽ ലോകത്ത് 2ാം സ്ഥാനമാണ് സ്തനാർബുദത്തിനുള്ളത്. ലോകാരോഗ്യ സംഘടനയുടെ ഈ കണക്ക് നൽകുന്ന അപായ സൂചനയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിലേക്ക് ലോകത്തെ നയിച്ചത്. ഇതിന്റെ ഭാഗമായി UAE-യിലും സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നുവരുന്നു. ജോയാലുക്കാസ് ജ്വല്ലറി ഗ്രൂപ്പും സുലേഖ ആശുപത്രിയും ചേർന്ന് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിവരുന്നു. രോഗത്തെക്കുറിച്ചുള്ള അവബോധവും കൃത്യമായ പരിശോധനയിലൂടെയും സ്തനാർബുദം പരിപൂർണമായി ഭേദപ്പെടുത്താനാവുമെന്ന് കാലിഫോർണിയ സർവകലാശാലയിലെ ഓൺകോളജി വിഭാഗം മേധാവി ഡോക്ടർ പമേല മൺസ്റ്റർ പറഞ്ഞു. Because if you have early intervention, you have a small tumor, sometimes all you left with is a scar this size. The breast cancer treatment does not need to be disfiguring, does not need to leave you with like a long-time health problem. It can be something that you take care of and then you move on. But I think it's really important that we have awareness in the public that this is a treatment, there are treatments, this is a survivable disease. സ്തനാർബുദത്തെക്കുറിച്ചും സ്വയം നടത്തേണ്ടുന്ന പരിശോധനകളെക്കുറിച്ചും വിശദീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ ക്യാമ്പയിന്റെ ഭാഗമായി വിതരണം ചെയ്യുമെന്ന് ചെയർമാൻ ജോയ് ആലുക്കാസ് പറഞ്ഞു. സ്ഥാപനത്തിന്റെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായാണിത്. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് 90% ഫ്രം മലയാളീസ്, നോട്ട് മലയാളി, ലേഡീസ്. അപ്പോൾ സ്ത്രീകൾ ഞങ്ങളിൽ നിന്ന് ധാരാളം ആഭരണങ്ങൾ വാങ്ങുന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന ഒരു അവസരമായിട്ട് ഞങ്ങളിത് കാണും. ഞങ്ങൾ ഷോപ്പിൽ കൂടി ഞങ്ങൾ കൂടുതൽ ഇവർക്ക് ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഇത് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയറും ചെയ്യുണ്ടായി. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ വരുന്ന സ്ത്രീകൾക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറെ പറ്റിയിട്ട് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം, പല ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഇതൊന്ന് അവെയർ ചെയ്യുക. കൂടുതൽ അവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഈ ഹോസ്പിറ്റലായിട്ടുള്ള ഇപ്പോഴത്തെ ടൈപ്പ് മാത്രം അവർക്ക് പല ഫ്രീ മെഡിസിനും ഫ്രീ കൺസൾട്ടേഷനൊക്കെ ഇവിടുന്ന് കിട്ടും. ജോയാലുക്കാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ, സുലേഖ ഹോസ്പിറ്റൽ MD സുലേഖ ദൌദ്, ദുബായ് ഹെൽത്ത് കെയർ ആക്ടിംഗ് CEO ഡോക്ടർ അമീൻ ഷെരീഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്തനാർബുദത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി UAE-യിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന റാലികളും സംഘടിപ്പിച്ചു വരുന്നു. വിവിധ രാജ്യക്കാരായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പങ്കാളികളിൽ സ്തനാർബുദത്തോട് പടവെട്ടി ജീവിത വിജയം കൈവരിച്ചവരും ഉൾപ്പെടുന്നു. There are two important things. One is to take care of your cancer in the best professional manner. I think you need to have an excellent healthcare team. But I think you also need to have friends and family supporting you, and for that that requires that you come out and you talk to people about your disease. And I think it's important for people like us survivors, not just physicians, to talk about this. This is a disease that we can manage, and most importantly, this is a disease we're going to live with. So I think the term survivor may not be the right term, because all of us who had breast cancer living with the disease, even though it's not very present, but we had it. And as you, when you have a diagnosis of diabetes, you live with the diabetes. You don't survive your diabetes, you live with it. And I think the same is for breast cancer. You continuously need support. You need to be able to talk about it. You need to be able to express your fears, your confidence. You need to draw confidence from your friends and family, from your healthcare team. ഇവരുടെ അനുഭവ സാക്ഷ്യമാണ് രോഗബാധിതർക്ക് പുതുജീവൻ പകരുന്നത്. ഗൾത്ത് സ്വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ ഗൾത്ത് സ്വീക്ക്, പോസ്റ്റ് ബോക്സ് 50236-38, ദുബായ് മീഡിയ സിറ്റി, UAE. ഫാക്സ് 0442646646. ഇമെയിൽ MMTV@gmail.com.
ഗൾഫ് ദിസ് വീക്ക് നിങ്ങൾക്കായി അവതരിപ്പിച്ചത്.